അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾ ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഓക്കെ അല്ലേ? അപ്പോൾ ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് എന്താ പരിപാടി എന്ന് ചോദിച്ചു നോക്കാം. നിങ്ങളെ ഉള്ളിൽ പോയി ശ്രീജിയെ, എന്താ പരിപാടി? എന്താ പരിപാടി? മുട്ട വെച്ചിട്ട് അപ്പൊ കുറച്ച് പണിയുണ്ടല്ലേ നമുക്ക്. എന്നിട്ട് കഴിഞ്ഞിട്ട് എന്താ പണി? പുറത്ത് പണിയല്ലേ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഉണ്ടാക്കല്ലേ. എന്താ പണിയൊക്കെ ഉണ്ട് തോന്നുന്നു. അപ്പൊ എന്താ പണി? എന്താ പണി? തീ കത്തിക്ക. എവിടെ എന്തൊരു തീ കത്തിക്കാൻ നമുക്ക് വേണേ? ഇതെന്താ ചുട്ടാക്കണ തീയലുടെ കണി? എന്താ വേണി? പുല്ലുകൾ കത്തി. അപ്പൊ കാടൊക്കെ വെട്ടിയിട്ട് പുല്ലുകൾ കത്തിക്കുന്ന പണിയാണ്. അമ്മമ്മയുടെ അമ്മയ്ക്ക് അവിടെ ഉണ്ട്, ശുചിക്ക് ഇവിടെ നനയ്ക്കുന്നുണ്ട്. നമുക്ക് എന്താ വേണേ? ചെടിക്ക് നനയ്ക്കുക. ചെടി നനയ്ക്കാണ്. ചെടി നനയ്ക്കല്ലേ. മഴ ഇന്ന് കരുതി ചെയ്തില്ലല്ലോ. കഴിഞ്ഞോ? ഇത്രേ ഉള്ളൂ. ഇനി ഇതുണ്ട് നനയ്ക്ക. കുറച്ച് ചെടിയുള്ളു ഇവിടെ അല്ലേ. കഴിഞ്ഞില്ലേ നനയ്ക്ക? കഴിഞ്ഞില്ലേ. അപ്പം ഉണ്ടാക്കാനായോ? നമുക്ക് ഉണ്ടാക്കാനായോ? അപ്പൊ ചോദിക്കണ്ട മീൻകാരൻ വന്നിട്ട് മീൻ വാങ്ങാന്ന് ചോദിക്കണ്ട. ഏത് മീനാ ചോദിച്ചു നോക്കൂ. ഏത് മീനാ ചോദിച്ചു നോക്കാ. എന്നാ ചോദിച്ചോ കേട്ടോ. ചെല്ലേ. മീൻ കിട്ടിയുണ്ട് തോന്നുന്നു. കിട്ടിയോ? ഏതാ മീന കിട്ടിയ? മീൻ്റെ പേരെന്താ? സൂതേ. ആ കഷ്ണാക്കി തന്നിട്ടല്ലേ. അപ്പം ഞാൻ മേലത്ത് കൊണ്ടുകൊടുക്കത്. ഇത് എന്തൊക്കെയാ ചേച്ചിയാണ്? മീനിക്ക അതോ എന്തൊക്കെയാ? മീനിക്കല്ല, മറ്റേ. അപ്പോ ഇവിടുന്ന് മീനിക്കല്ല. സ്നാക്സ്. സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിട്ടല്ലേ. അപ്പൊ ഇതെന്താണ് സാധനം? ഇത് പച്ചമുളക്, പിന്നെ ഇത് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടിയാ. കറിവേപ്പിലയും കുറച്ച് മല്ലിയിലല്ലേ. ഇത് പച്ചമുളകും. പിന്നെന്താ വേണ്ടത്? ഉള്ളി എടുക്കും. പല്ലുള്ളി ഇതാ വെള്ളത്തിലിട്ടച്ച്. പല്ലുള്ളി ഇഞ്ചിലേ. ആ വെളുത്തുള്ളി ഒക്കെ വേണം. അരിഞ്ഞൊക്കെ റെഡിയാക്കി വെച്ചാലേ പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയ മതിയല്ലോ. ഉണ്ടാക്കാൻ പോണെ പേരെന്താ? അപ്പൊ പേരിപ്പോ എന്താ ചോദിച്ചാല് പേര് ഞാൻ മറന്നു. പേര് സത്യത്തിൽ മറന്നുണ്ട്. ഉള്ളി ഇങ്ങനെ ചെറുതാക്കി അരിയണല്ലേക്ക്. ആ കുഞ്ഞു കുഞ്ഞേതാക്കിയിട്ട് അരിക്കണേ. കുഞ്ഞുള്ളി ആക്കി അരിയണല്ലേ. ചോപ്പർ എന്നിട്ടോ പനി പറയാ. ചോപ്പർ അനിയും പണിയൊക്കെ തീർന്നിട്ട് തോന്നണേ. ഒന്ന് പോയോക്ക. എന്തായി പരിപാടി? പരിപാടി ഉരുളക്കിഴങ്ങ് മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. നല്ല ചൂടാണ്. ഇങ്ങനെ ഒരു ഉരുളക്കിഴങ്ങും രണ്ട് ഉരുളക്കിഴങ്ങുണ്ടല്ലേ. രണ്ട് ഉരുളക്കിഴങ്ങും രണ്ട് മുട്ടയുണ്ട്. രണ്ട് മുട്ട. അപ്പൊ അത് ചൂടാണ്. അപ്പൊ ആ നേരം കൊണ്ട് കുറച്ച് റസ്ക് പൊടി ഉണ്ടാക്കണം. അപ്പൊ അതിന് വേണ്ടിട്ട് റസ്ക് പൊടിക്കണം. ഒന്നപ്പൂന് കഴിക്കാടത്തോ. അപ്പൊ ഇതൊന്ന് പൊടിച്ചെടുക്കലേ. അപ്പൊ റസ്ക് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൂസ റസ്ക് തിന്നുണ്ടല്ലേ. അപ്പൊ അപ്പൂസ റസ്ക് തിന്നുണ്ട്. പറഞ്ഞെന്താ ചെയ്യണ്ടേ? ഉരുളക്കിഴങ്ങ് തോല് കളയല്ലേ. തോല് കളഞ്ഞിട്ട് നല്ല ചൂടുണ്ടല്ലേ. ഇത്
മുട്ട അപ്പു മുട്ട എന്ന് വിളിച്ചോ ചൂടുണ്ടോ ഞാൻ വിളിച്ചിരുന്നു എന്നാല് മുട്ട തോരെ വിളിക്കാം ചൂടുണ്ടോ നല്ല ചൂടുണ്ടോ ഞാൻ പൊളിച്ചെടുത്ത് തരാം കേട്ടോ കിഴങ്ങൊക്കെ തോരെ അടിച്ചെടുത്തോ മുട്ടയും തോരെ വിളിച്ചെടുത്തോ അല്ലേ പൊട്ടറ്റോ കബാബ് പൊട്ടറ്റോ കബാബ് കബാബ് കിഴങ്ങുകൊണ്ടാണ് മെയിൻ ആയിട്ടുള്ളത് കിഴങ്ങല്ലേ കിഴങ്ങും മുട്ടയും അതാണ് പൊട്ടറ്റോ കബാബ് അപ്പൊ അത് ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കല്ലേ അപ്പൊ ഞങ്ങള് പൊട്ടറ്റോ കബാബ് ഉണ്ടാക്കണം റെസ്റ്റോറൻറ്റൊക്കെ ചെന്നുണ്ടാവും കബാബ് അല്ലേ ശരി റെസ്റ്റോറൻറ്റ് ചെന്ന ചിക്കൻ കബാബ് മട്ടൻ കബാബ് ഒക്കെ ഉണ്ടാവും അപ്പൊ ഞങ്ങളൊരു പൊട്ടറ്റോ കബാബ് ഉണ്ടാക്കി നോക്കണം ഇതെന്താ ചെയ്തപ്പോ സ്ലൈസ് ആയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് മുട്ടയ്ക്ക് പുഴുങ്ങി അരിഞ്ഞ വെച്ചിട്ടുണ്ട് പിന്നെ ഇതെന്താ ചെയ്യണത് ഇത് കിഴങ്ങ് പുഴുങ്ങി ഉടച്ച് വെച്ചതാണ് അപ്പോ കിഴങ്ങ് നല്ല പുഴുങ്ങിട്ട് ഇതുകൊണ്ടോ എന്താ ക്ലാസ് കൊണ്ടോ കയ്യാണ്ടോ എന്ന് ഒരു പാത്രത്തിൽ ഇട്ടുകൊണ്ട് പൊടി ഉടക്കുക നല്ല ഉടച്ചെടുക്കണം കേട്ടോ പിന്നെ ഉള്ളി വഴറ്റണം ഉള്ളി വഴറ്റണം ഉള്ളി പിന്നെ ഇതല്ലേ എന്താ പറയാ പച്ചമുളകും പച്ചമുളകും പിന്നെ കറിവേപ്പില മല്ലിയില അതൊക്കെ ഒന്ന് വാട്ടിയെടുക്കലേ വാട്ടിട്ട് ഇതോ ഈ പൊട്ടറ്റോ അയക്കി കൂട്ടിട്ട് മിക്സ് ചെയ്യ അപ്പോ ഉള്ളി ഒന്ന് വാറ്റിയെടുക്കലേ ശരി രാത്രി ആയിട്ടുണ്ട് അല്ലേ കണ്ണ് കാണില്ല എന്താ ചെയ്യണേ കൊറച്ച് എണ്ണ ഒഴിച്ചുകൊടുത്തിട്ട് ചൂടായിട്ടൊന്ന് ഉള്ളി ആറ്റി കൊടുക്കലേ ചൂടായിട്ടുണ്ട് ചട്ടി ചട്ടി ചൂടായിട്ടുണ്ട് എണ്ണ ഒഴിച്ചു ചൂടായിണ്ട് എണ്ണ ഒഴിച്ചു ചൂടായിട്ടുണ്ട് ഉള്ളി പച്ചമുളക് കറിവേപ്പില മല്ലിയില മല്ലിയില ഇഞ്ചി വെളുത്തുള്ളിയും അരച്ചത് ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് ഒരു സ്പൂണ് രണ്ടും കൂടി ഒരു സ്പൂണ് രണ്ടും സ്പൂണ് അതിന്റെ പച്ചമുളക് വാർന്ന വരുന്നു വഴറ്റിയെടുക്കലും കുറച്ച് ഗരം മസാല കുറച്ച് ഗരം മസാല പിന്നെ പിന്നെ ഇതിക്ക് വേണ്ട ഉപ്പ് സൗണ്ടിൽ പറഞ്ഞാലേ കേൾക്കുള്ളൂ കുറച്ചുപ്പ് കുറച്ചുപ്പല്ലേ ഉപ്പ് ഇട്ടൊന്ന് വഴറ്റിയെടുക്കലേറ്റിട്ടുണ്ട് പുഴുങ്ങി ഉടച്ച കിഴങ്ങിട്ടെടുക്കലേ അതിൽ കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാനല്ലേ ഉള്ളി ഇതൊക്കെ ഇട്ടുണ്ട് അപ്പൊ അപ്പൊ തന്നെ തിന്നാൻ തോന്നുന്നുണ്ടല്ലേ സ്മെല്ല് കണ്ടിട്ട് കഴിക്കാൻ തോന്നുന്നുണ്ടല്ലോ അപ്പൊ ഇതിന്റെ കോട്ടിംഗ് ആണ് അല്ലേ കബാബിന്റെ കോട്ടിംഗ് ആണത് കോട്ടിംഗ് റെഡി ആയിട്ട് ചൂടാറിയിട്ട് ഉരുട്ടിയെടുക്കലേ അപ്പോ അതൊക്കെ ചൂടാറിയുണ്ടല്ലേ ചൂടാറിയുണ്ടെങ്കിൽ എന്താ പരിപാടി ഇത് കുറച്ച് കുറച്ചെടുത്ത് ആ മുട്ട ഫില്ല് ചെയ്യട്ടോ അപ്പോ ഉണ്ടാക്കി വെച്ച മസാല അല്ലേ ഉള്ളി എന്താ കിഴങ്ങിട്ടൊക്കെ മസാല കുറച്ചെടുത്ത് എന്തെടുത്തിട്ട് ഈ പുഴുങ്ങി വെച്ച മുട്ട അതിനുള്ളിൽ നിറയ്ക്കുക കയ്യിൽ വെച്ച് പരത്തണം അല്ലേ പൂ ചെയ്തോക്കല്ലേ കുറച്ചിങ്ങനെ ഉരുളക്കിട് ചെറിയ ഉരുളക്കിട് ഇത് അപ്പൊ ഇത് നമ്മള് ആ ഉരുള ചെറിയ ഉരുള ചെറിയ ഉരുള പരത്തിയെടുത്തിട്ട് ഇതിൽ ഞാൻ മുട്ടേന്റെ ഇത് ഓരോ കുറച്ച് മുട്ടേന്റെ കുറച്ചെടുക്കല്ലേ എന്നിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കുക കേട്ടോ ഒന്ന് കവർ ചെയ്യുക എന്നിട്ടൊരു ഉണ്ടാക്കണം അല്ലേ ഉണ്ടാക്കി എടുക്കണം കയ്യിൽ വെച്ച് ഉണ്ടാക്കുക അപ്പൊ ഇങ്ങനെ ഇതാക്കണം അല്ലേ ഇനി എന്താ ചെയ്യാൻ പോണത് ഞാനിത് മുട്ട മുട്ട അവിടെ പൊട്ടിച്ചു വെച്ചതാണ് ഇതൊന്ന് പൊട്ടിച്ചു വെച്ചിട്ട് ഒന്ന് മിക്സ് ആക്കിണ്ടല്ലേ മിക്സ് ആക്കിണ്ട് ഇനി ഇതില് ഒന്ന് മുക്കി കൊടുക്കണം അല്ലേ ഒന്ന് മുക്കി കൊടുക്കണം
എന്നിട്ട് ഈ റസ്ക് പൊടിച്ച് നാർത്ത നാർത്ത റസ്ക് പൊടിച്ച് വെച്ചത് ഒന്ന് കവർ ചെയ്യ ഒന്ന് കവർ ചെയ്യണം അല്ലേ എന്നിട്ട് അങ്ങനെ നമുക്ക് ഓരോന്നും ഇങ്ങനെ ആക്കി വെക്കാം എന്നിട്ട് ഓരോന്ന് ഇങ്ങനെ റസ്ക് മുടിയിൽ ആക്കി വെച്ചാൽ അല്ലെങ്കിൽ നേരത്തെ നേരത്തെ രണ്ടെണ്ണം വെച്ചിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ അപ്പൊ ഇത് ഇതാക്കണം എന്ന് വെച്ചാൽ ബലം കിട്ടാൻ വേണ്ടിട്ടല്ലേ ഒന്ന് ക്രിസ്പി ഇട്ടാൻ വേണ്ടിട്ടല്ലേ അപ്പൊ ബാക്കിയെല്ലാം കൂടി ചെയ്തെടുക്കല്ലേ ആയി വരട്ടെ കേട്ടോ. അപ്പൊ അമ്മ അമ്മതേമാരി നമ്മളെ പഴയ പോലെ ബിസിയാണ്. അമ്മതേമാരി സീരിയലൊക്കെ കണ്ടിരിക്കുകയാണ്. അമ്മയ്ക്കിപ്പോ ഇതിന്റെ മുന്നിൽ അത് വരാൻ കുറച്ച് മടിയാണ്. അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അവിടെ നിക്കട്ടല്ലേ. അപ്പൊ അമ്മേനെ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് വീഡിയോസില്. അപ്പൊ അമ്മ അവിടെ ഉണ്ട്, ഫുൾ സപ്പോർട്ടാണ്, കാര്യങ്ങളൊക്കെ ചെയ്യും. ഇപ്പൊ ഒരു മടിയാണ്. ശിജി എന്തായാലും കഴിഞ്ഞോ? ക്യാമറ അടി ചാടുന്ന മാതിരി ചെയ്യേണ്ടതൊക്കെ സ്റ്റിക്കുകളൊക്കെ ഉണ്ട് അല്ലേ. നല്ല വാങ്ങണേ, നല്ല പിന്നെ വാങ്ങണം. അപ്പൊ എന്തായി, അപ്പൊ ഒന്നും കൂടി ഉണ്ടാക്കലേ അമ്മക്ക് ഇതേമാതിരി മുട്ട കൂട്ടാത്തല്ലേ. അപ്പൊ എന്നാ ഞാൻ അവിടെ ഉണ്ടെങ്കിൽ അത് റെഡി ആക്കുമ്പോ വിളിക്കട്ടോ. കഴിഞ്ഞിട്ട് നല്ല കിട്ടിട്ടുള്ളൂ ഇന്ന് ഉണ്ടോ? വലിപ്പം വലിപ്പം കൂടിയില്ലേ കബാബിന്റെ. അപ്പൊ നമുക്ക് എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കലേ. ഒന്ന് ചിട്ടുണ്ടല്ലേ, അപ്പൊ കാണിച്ചു കൊടുത്തില്ല. അപ്പൊ ഞാൻ അടുത്ത് കാണിച്ചു കൊടുക്കലേ. അപ്പൊ ഞാൻ അടുത്ത് കാണിച്ചു കൊടുക്കാം. അപ്പൊ എന്നാ ഇട്ട് കഴിക്ക്. ആ കൊഴപ്പല്ലേ കാണാന്. ഇഷ്ടപ്പെട്ടെ. ഉള്ളു ഉള്ളു ബോയിൽ ചെയ്ത് തന്നെ ആയോണ്ടല്ലേ. നല്ല വേവണ്ടല്ലേ. പുറന്ന് നിറം മാറി കിട്ടിയത്. അപ്പൊ ഇതായിട്ടുണ്ടെന്ന് എടുക്കലേ, കോരിയെടുക്കലേ. നല്ല രസമുണ്ട് കാണാല്ലേ. കഴിച്ച കാര്യം കുഴപ്പമില്ല. കിഴങ്ങും മുട്ടയൊക്കെ അല്ലേ. നല്ല മസാല ഗരം മസാല ഒക്കെ ചേർത്തല്ലേ. കുറച്ച് ഉറുദ് കൂടിയില്ലേ വട്ടം വട്ടം. അത് പിന്നെ ഇതാക്കാൻ കഴിയില്ലല്ലേ. ഒന്നാ ബാക്കിയൊക്കെ ചുട്ടിട്ട് കുടിക്കിട്ട് അവിടെ ഉണ്ട്. അപ്പോ ഞങ്ങളെ പൊട്ടറ്റോ കബാബ് നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ക്രിസ്പിലേ. റസ്കിന്റെ പൊടി നല്ല രസമുണ്ടല്ലേ. ഇങ്ങനത്തെ സംഭവങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കണത് അല്ലേ. ഏതെങ്കിലും ഒന്ന് മതി. അപ്പൊ ചെറുത് കുറച്ച് ബാലൻസ് വന്നപ്പോ കുറച്ച് ചെറുത് ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ. ചെറുതാക്കി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഒന്ന് കഴിച്ചു നോക്കലേ എങ്ങനെ ഉണ്ടപ്പോ. നല്ല രസമുണ്ടോ? ആദ്യം തന്നെ പറയണ്ടേ. ഞാൻ കഴിച്ചോട്ടെ. എനിക്ക് ചെറുത് മതി. സാറാ അപ്പോ സംഭവം പറയാതൊക്കെ വയ്യ. അപ്പൊ ഞങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയതിനെ കാട്ടിലും ഏറ്റവും അടിപൊളി നല്ലൊരു, അതായത് ഈ മസാലയ്ക്ക് ഉള്ളിനായിട്ട് എഗ്ഗും ഉണ്ട്, പിന്നെ പൊട്ടറ്റോ ഉണ്ട്, പിന്നെ മുട്ടേൻ്റെ ഇതിൽ മിക്സ് ചെയ്തല്ലേ, പിന്നെ റസ്കും പൊടി ഉണ്ട്. അപ്പോൾ ഞങ്ങളിതുവരെ സ്നാക്സ് ഉണ്ടാക്കിയതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി. സംഭവം ഞങ്ങൾ തമാശ പറയില്ല കേട്ടോ. ഭയങ്കര ടേസ്റ്റാണത്. അറിയാൻ പറ്റാണ്ടാണ്. ഭയങ്കര ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കല്ലേ. അപ്പോൾ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ.